ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമ്മുടെ പാഷനെ കണ്ടുപിടിക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. ഒരു 4 വേസ് ഉണ്ട് നമ്മുടെ പാഷനെ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ വാട്ട് യു ലവ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ കാണുമല്ലോ. കൊച്ചിനെ തൊട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് എടുക്കുക. മിനിമം ഒരു 20 കാര്യങ്ങളെങ്കിലും വേണം. കാരണം ആ 20 കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു 5 കാര്യങ്ങൾ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യണം. കാരണം ആ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾക്ക് പൈസ ഒന്നും കിട്ടിയില്ലെങ്കിലും ഒന്നും തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രതിഫലം കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ആ ഒരു 5 കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കണം. അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു 5 കാര്യങ്ങളെ സോർട്ട് ഔട്ട് ചെയ്യുക. ഈ 5 കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നായിരിക്കും. ചിലപ്പോൾ ഈ 5 കാര്യങ്ങളുടെ നിങ്ങളുടെ പാഷൻ ആയിരിക്കും. ഈ 5 കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 20 കാര്യങ്ങളെ ഒരു പേപ്പറും പേനയും എടുത്ത് ഇപ്പോൾ തന്നെ എഴുതിക്കോ. ആ 20 കാര്യങ്ങൾ എഴുതിയെടുക്കുക. അതിനുശേഷം അതിൽ നിന്ന് ഒരു 5 കാര്യങ്ങളെ സോർട്ട് ഔട്ട് ചെയ്യുക. രണ്ടാമത്തെ പറയുന്നത് ഫൈൻഡ് ഔട്ട് വാട്ട് യു സ്പെൻഡ് അവേഴ്സ് ഓഫ് റീഡിങ് ഓർ വാച്ചിങ് എബൌട്ട്. അതായത് നിങ്ങളൊരു 5 കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ ഒരു 5 കാര്യങ്ങളിൽ ഏത് കാര്യമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ, ഏത് കാര്യത്തെപ്പറ്റിയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വീഡിയോസ് കാണുന്നത്, അല്ലെങ്കിൽ ഏത് കാര്യത്തെപ്പറ്റിയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വായിക്കുന്നത്. ആർട്ടിക്കിളൊക്കെ നമ്മളൊരു കാര്യത്തെപ്പറ്റി തെരഞ്ഞെടുപ്പിച്ച് വായിക്കത്തില്ലേ, അല്ലെങ്കിൽ മാഗസീൻസ് വായിക്കത്തില്ലേ, അല്ലെങ്കിൽ ഒരു കാര്യത്തെപ്പറ്റിയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം കാണും, ആ ഒരു കാര്യത്തെപ്പറ്റിയുള്ള വീഡിയോ ആയിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. കാരണം നമ്മൾ ഇൻട്രസ്റ്റഡ് ആണ്, നമ്മൾ അറിയാതെ അതെ സബ് കോൺഷ്യസ്ലി ആ ഒരു കാര്യമായിരിക്കും ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാര്യമായിരിക്കും നിങ്ങളുടെ പാഷൻ. കാരണം നമ്മൾ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു, നമ്മൾ അതിനെപ്പറ്റി അറിയാനായിരിക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആ ഒരു 5 കാര്യങ്ങളിൽ, 5 പാഷൻസിൽ ഏത് പാഷനെ പറ്റിയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വീഡിയോസ് കാണുന്നത്, ഏത് പാഷനെ പറ്റിയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ റീഡ് ചെയ്യുന്നതെന്നും കണ്ടുപിടിക്കുക. ആ ഒരു കാര്യമായിരിക്കും നിങ്ങളുടെ പാഷൻ. ചിലർക്ക് ഈ 5 കാര്യങ്ങളെപ്പറ്റി അവർ അറിയാൻ ആഗ്രഹിക്കും. ഈ 5 കാര്യങ്ങൾക്ക് വേണ്ടിയും അവർ സമയം സ്പെൻഡ് ചെയ്യും, വായിക്കുക, വീഡിയോ കാണുക, അങ്ങനെ അവർ ആ ഒരു 5 കാര്യങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് 5 കാര്യം അവരുടെ പാഷനാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോളോ ദ ക്ലിയർ പാത്ത് വെൻ യു ഫൈൻഡ് എ ന്യൂ ഇൻട്രസ്റ്റ്. അതായത് ഈ ക്ലിയർ പാത്ത് എന്ന് പറയുന്നത് ഈ CLEAR ഇതെന്ന് പറയുന്നത് ഓരോ ഹെഡിങ് ആണ്. അതായത് ക്യൂരിയോസ്, ലേണിംഗ്, എൻതൂസിയാസ്റ്റിക്, അവെയർ, റെക്കഗ്നൈസിങ്. അതായത് നമുക്ക് ആ ഒരു പാഷനെ പറ്റി എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി നമ്മൾ നിലനിർത്തണം. രണ്ടാമത്തെ പറഞ്ഞ ലേണിംഗ്, നമുക്കത് എത്രത്തോളം പഠിക്കാവോ അത്രത്തോളം നമുക്ക് പഠിക്കാൻ തോന്നണം. നമുക്കത് പഠിക്കുന്നതിൽ ഒരു മടുപ്പും ഉണ്ടാകാനായിട്ട് പാടില്ല. ഇപ്പം വയലും പഠിക്കുന്നതാണെങ്കിൽ എത്രത്തോളം അത് പഠിച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം അത് പഠിച്ചെടുക്കണം. ഒരിക്കലും പഠിക്കുന്നതിൽ ഒരു മടുപ്പ് തോന്നാൻ പാടില്ല. മൂന്നാമത്തെ എൻതൂസിയാസം, അതായത് നമുക്ക് ചെയ്യാനായിട്ട് ഒരിക്കലും ഈ സെയിം സംഭവം നമുക്ക് ചെയ്യാനായിട്ട് ഒരിക്കലും ഒരു മടുപ്പ് തോന്നുമ്പോൾ നമുക്ക് എപ്പോഴും ഭയങ്കര ആവേശമായിരിക്കണം ആ ഒരു കാര്യം ചെയ്യാൻ. ഇപ്പം വയലും പഠിക്കുന്നതിനോട് അതിയായ ആവേശമുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പഠിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഒരിക്കലും ആ ഒരു കാര്യം നമ്മളെ മടുപ്പിക്കരുത്. നാലാമത്തെ പറഞ്ഞ അവയർ, നമ്മളെപ്പോഴും ആ ഒരു കാര്യത്തെപ്പറ്റി അറിഞ്ഞിരിക്കണം. കാരണം നമ്മളൊരു കാര്യത്തെപ്പറ്റി പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തെപ്പറ്റിയുള്ള അറിവ് കൂടി വരണം. നമുക്കതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അഞ്ചാമത്തെ പറഞ്ഞത് റെക്കഗ്നൈസിങ്, അതായത് നമ്മുടെ പാഷൻ വെച്ച് നമ്മളെ ആളുകൾ തിരിച്ചറിയാനായിട്ട് തുടങ്ങണം. നിങ്ങൾക്ക് വയലിൻ പഠിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ നിങ്ങളുടെ ലൊക്കാലിറ്റി നിങ്ങളായിരിക്കണം ഏറ്റവും നല്ല രീതിയിൽ വയലിൻ വായിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ പാഷൻ കൊണ്ട് നിങ്ങളെ ആളുകൾ തിരിച്ചറിയാനായിട്ട് തുടങ്ങണം. അപ്പോൾ നിങ്ങൾ ഒരു പാഷൻ കണ്ടുപിടിക്കുമ്പോൾ ഈ ഒരു 5 കാര്യങ്ങൾ മെറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ടൈം ഇൻ യുവർ ഇൻട്രസ്റ്റ്. അതായത് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, നമുക്കൊരു പാഷനുണ്ട്, നമ്മൾ അതിനായിട്ട് സമയം ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലാതെ എടുത്ത ഉടനെ ഒന്നും നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിലൊരു സക്സസ് ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല, നമുക്കതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ എല്ലാ രീതിയിലും ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പാഷനിൽ നിങ്ങളായിരിക്കണം ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളായിരിക്കണം ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ഒരു പാഷനെ ഡെവലപ്പ് ചെയ്യുക. അതിനായിട്ട് സമയം ഒതുക്കി വെക്കുക. അതിനെ എല്ലാ രീതിയിലും പഠിക്കാനായിട്ട് തുടങ്ങുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട്. പാഷനെ വെച്ച് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ചെയ്യാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കമൻസ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. അഡിയോസ്.